പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കാരുണ്യവാനായ കർത്താവെ, ഒരിക്കൽ കൂടി അങ്ങയെക്കുറിച്ച് അറിയുവാൻ ഞങ്ങൾക്കൊന്നിച്ചു കൂടുവാൻ കിട്ടിയ വൻ കൃപയെ ഓർത്ത് നന്ദി പറയുന്നു. പിതാവായ ദൈവമേ, അങ്ങയുടെ ആ സ്നേഹവും പുത്രനായ ദൈവമേ, അങ്ങയുടെ കൃപയും പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങയുടെ സംസർഗവും ആവാസവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും നമ്മോടുകൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ, നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന പാഠം മൂന്നാം പാഠത്തിൻ്റെ മൂന്നാം ഭാഗമാണെന്ന് മക്കൾ ഓർക്കുന്നുണ്ടല്ലോ. ഒന്നും രണ്ടും ഓർക്കുന്നുണ്ടോ? നമ്മൾ പറഞ്ഞു വിശുദ്ധ വചനത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്, വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. എന്താണ് വചനാധിഷ്ഠിത ആധ്യാത്മികത എന്താണെന്നുള്ളതും അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുമാണ് നമ്മൾ പഠിച്ചു നിർത്തിയത്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഒന്ന് പറഞ്ഞ് എന്താന്ന്? നമ്മൾക്ക്, അതായത് മനുഷ്യർക്ക് മനുഷ്യത്വം നൽകുന്നത് എന്താന്നാ പറഞ്ഞത്? മൃഗങ്ങളുമായിട്ടുള്ള വ്യത്യാസം എന്താണ്? മനുഷ്യന് മനുഷ്യത്വം ഉണ്ടെന്ന് പറഞ്ഞു. മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്വം തന്നെയാണ് നമ്മൾ പഠിച്ചല്ലേ. ദൈവത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ നിറവാണ്. ആ ദൈവത്വം നമുക്ക് ലഭിക്കുന്ന എപ്പോഴാണ്? പരിശുദ്ധാത്മാവ് വന്ന് നമ്മളിൽ നിറയുമ്പോൾ. അപ്പോൾ ദൈവസംഭാദനമാണ് ക്രിസ്തീയ മതാത്മകതയുടെ കാതൽ, അതായത് അടിത്തറ എന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി അല്ലേ. അപ്പം ആ ദൈവസംഭാദനത്തിനുള്ള മാർഗം എന്തെന്ന് ചോദിച്ചാൽ സഭയോട് ചേർന്ന് ജീവിക്കുക എന്നുള്ളതാണ്. സഭയോട് ചേർന്ന് ജീവിക്കുമ്പോൾ സഭ നമുക്ക് ചില മാർഗങ്ങൾ തരുന്നുണ്ട്. ദൈവസംഭാദനത്തിന് ഉള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് സഭ നമുക്ക് വേണ്ടി ആവിഷ്കരിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ കാണുകയായിരുന്നു. അതിൽ ഒന്നാമത്തത് വചനാധിഷ്ഠിത ആധ്യാത്മികത നമ്മൾ കണ്ടു. വചനാധിഷ്ഠിത ആധ്യാത്മിക വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും അത് ദൈവവചനത്തിൻ്റെ ശക്തി എന്താണെന്നും ദൈവവചനമെന്നുള്ളത് പിതാവായ ദൈവത്തിൻ്റെ ഓർ ദൈവത്തിൻ്റെ വാക്കാണ്, തിരിഹിതമാണ്, തിരുമനസ്സാണ് എന്നൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ആ വചനത്തിൻ്റെ ശക്തി നമ്മൾ അറിഞ്ഞു. ആ വചനം എങ്ങനെയാണ് വായിക്കേണ്ടത്? സാധാരണ ഒരു ബുക്ക് വായിക്കുന്നത് പോലെ അല്ല നമ്മൾ വചനം വായിക്കേണ്ടത്. ഒരു അതിന് കൊടുക്ക നമ്മൾ എളിമയോടും തുറന്ന മനസ്സോടും കൂടി വേണം നമ്മൾ വിശുദ്ധ ഗ്രന്ഥം വായിക്കാനെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ കാണുകയുണ്ടായി. ആ ദൈവീക വായനയുടെ ഓരോ സ്റ്റെപ്പും എങ്ങനെയാണ് ദൈവ അനുഭവം നമുക്കുണ്ടാകുന്നത്, വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ നമുക്ക് ദൈവാനുഭവം എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ കാണുകയുണ്ടായി. അതുപോലെ ചെയ്തോ, ഞാനൊരു വർക്ക് തന്നിരുന്നു. നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമ്മൾ വീട്ടിൽ ഇനിയും വചനം, സന്ധ്യയ്ക്ക് വചനം വായിക്കുമ്പോൾ, വിശുദ്ധ വചനം വായിക്കുമ്പോൾ, വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ എപ്രകാരം വായിക്കണമെന്നാണ് പറഞ്ഞത്? ഇതുപോലെ വായിക്കണം. അതായത് നല്ല ഒരു സ്ഥലം കണ്ടുപിടിക്കണം. പിന്നെ ശ്രദ്ധാപൂർവ്വം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ വചനം വായിക്കണം. വായിച്ചിട്ട് എന്ത് ചെയ്യണം? അതിനെക്കുറിച്ച്, അതായത് അത് മനസ്സിലാകുന്നില്ലേ, പല ആവർത്തി നമ്മൾ വായിക്കണം. അത് വായിച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അതിലേതെങ്കിലും ഒരു ഭാഗം നമ്മളെ പ്രത്യേകമായി സ്പർശിക്കും അല്ലേ. അത് നമ്മൾ ധ്യാനത്തിനെടുത്തിട്ട് എന്ത് ചെയ്യണം? അത് നമുക്ക് പ്രാർത്ഥനയുടെ വിഷയമാക്കി മാറ്റണം. പ്രാർത്ഥനയുടെ വിഷയമാക്കിയിട്ട് എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? അത് നമ്മളെ മനനത്തിലേക്ക് കൊണ്ടുവരണം. അതിനെ നമ്മൾ പൂർണ്ണ ധ്യാനത്തിൻ്റെ നിമിഷങ്ങളാക്കി മാറ്റുമ്പോൾ നമുക്ക് ദൈവാനുഭവം നന്നായിട്ട് അനുഭവപ്പെടുമെന്ന് നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ആരാധനക്രമ ആധ്യാത്മിക, അതായത് ലിറ്റർജിക്കൽ സ്പിരിച്വാലിറ്റി എന്താണെന്നുള്ളതിനെ കുറിച്ചാണ്. ലോകം മുഴുവനും സുവിശേഷം പ്രഘോഷിക്കണം എന്ന കർത്താവിൻ്റെ കൽപ്പനയുടെ രണ്ടാമത്തെ തലമാണ് സുവിശേഷം ആഘോഷിക്കുക എന്നത്. ആരാധനക്രമം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രപഞ്ച സൃഷ്ടിയിൽ ആരംഭിച്ച് യേശുവിൽ പൂർണ്ണമായ വെളിപാടിൻ്റെ ചരിത്രം അടയാളങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയും ആഘോഷിക്കുകയും അനുസ്മരിക്കുകയും ചെയ്യുന്നതിനെയാണ് ആരാധനക്രമം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 22:19 നമ്മൾ കാണുന്നുണ്ട്. അന്ത്യത്താഴവേളയിൽ യേശു ഇപ്രകാരം പറഞ്ഞു, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് നിങ്ങൾ ചെയ്യുവിൻ. യേശുവിൻ്റെ ഈ കൽപ്പനയുടെ അടിസ്ഥാനത്തിലാണ് വെളിപാടിൻ്റെ രഹസ്യങ്ങളെ സഭ അനുസ്മരിക്കുന്നതും ആഘോഷിക്കുന്നതും. വെളിപാടിൻ്റെ രഹസ്യങ്ങൾ അറിഞ്ഞാൽ മാത്രം പോരാ, അത് അനുഭവിക്കണം. അത് നമുക്കൊരു അനുഭവമായി മാറണം. സുവിശേഷം അഥവാ വെളിപാടിൻ്റെ രഹസ്യം ഒരു വ്യക്തി ആഴത്തിൽ അനുഭവിക്കുന്നത് ആരാധനയിലൂടെയാണ്. മലങ്കര സഭയുടെ ആരാധനക്രമവുമായി ബന്ധപ്പെടുത്തി ഒരു ആധ്യാത്മിക ശൈലിയാണ് നമ്മളിവിടെ
പറയാൻ പോകുന്നത്. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ദൈവ അനുഭവത്തിലേക്ക് നയിക്കപ്പെടണം. അതായത് ബൈബിൾ അധിഷ്ഠിതമായ ആധ്യാത്മിക ആരാധനക്രമം ആധ്യാത്മികതയിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. ബൈബിളിലൂടെ കിട്ടുന്ന ആ ദൈവീക അറിവ് ആരാധനയിലൂടെ ആഴമായ അനുഭവമായി നമുക്ക് തീരണം. അതിനാൽ ആരാധനക്രമ കേന്ദ്രീകൃത ആധ്യാത്മിക ശൈലി ദൈവ സമ്പാദനത്തിനുള്ള ഒരു മാർഗമാണ്. നമ്മുടെ ആരാധനക്രമത്തോട് ചേർന്ന് ജീവിക്കാനും ഈ ആരാധനക്രമം വഴി രക്ഷയുടെ അനുഭവത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും ഓരോ വിശ്വാസിക്കും കഴിയണം. മലങ്കര ആരാധനക്രമത്തിലെ ഓരോ ദിവസത്തിൻ്റെയും 7 യാമങ്ങളുടെയും പ്രാർത്ഥനകൾ, അതെന്താണ് ഓരോ ദിവസത്തിൻ്റെ 7 യാമങ്ങൾ? ഏതൊക്കെയാണ് ഈ 7 യാമങ്ങൾ? മക്കൾക്ക് ഓർമ്മയുണ്ടോ? 7 ക്ലാസ്സിൽ പഠിച്ചതാണ്, ഉണ്ടല്ലേ. ഏതൊക്കെയാ 7 യാമങ്ങൾ? നമ്മുടെ തുടങ്ങുന്ന ഒരു ദിവസം തുടങ്ങുന്ന എപ്പോഴാണ്? സന്ധ്യയ്ക്ക് 6 മണിക്ക് അല്ലേ. സന്ധ്യയ്ക്ക് 6 മണിക്ക് നമ്മൾ സന്ധ്യാപ്രാർത്ഥന ചൊല്ലുന്നു. പിന്നെ 9 മണിക്ക് സുത്താറ, പിന്നെ 12 മണിക്കും 3 മണിയുടെയും കൂടെ ഒരുമിച്ച് നമ്മൾ ക്ലബ്യ. കാര്യം എന്നാന്ന് വെച്ചാൽ 6 മണിക്കൂർ നമുക്ക് ഉറങ്ങാനുള്ള ഒരു സമയം തന്നുകൊണ്ട് 3 മണിക്ക് നമുക്ക് രാത്രി പ്രാർത്ഥന ചെല്ലുന്നു. പിന്നെ രാവിലെ 6 മണിക്ക് നമ്മൾ എന്താ ചെയ്യുന്നത്? പ്രഭാത പ്രാർത്ഥന. അതിനെ നമ്മൾ 1 മണിക്കൂർ എന്നാണ് പറയുന്നത്. പിന്നെ 9 മണിക്കൂർ, അതായത് 9 AM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 3 മണിക്കൂർ പ്രാർത്ഥനയാണ് നമ്മൾ ചെല്ലുന്നത്. അതുപോലെ 12 മണി, ഉച്ചയ്ക്ക് 12 മണിക്ക് നമ്മൾ 6 മണിയുടെ പ്രാർത്ഥനയാണ് ചെല്ലുന്നത്. 3 മണിക്ക് നമ്മൾ 9 മണിയുടെ പ്രാർത്ഥന ചെല്ലും. ഈ പ്രാർത്ഥനകളെല്ലാം നമ്മുടെ യേശു മിശിഹായുടെ രക്ഷാകര ചരിത്രവുമായിട്ട് കൂടുതൽ അനുഭവം ഉണ്ടാകത്തക്ക വിധത്തിലാണ് നമ്മുടെ സഭാപിതാക്കന്മാർ ക്രോഡീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആഴ്ചയിലെ ഓരോ ദിവസത്തിനും പ്രത്യേക പ്രാർത്ഥനകളുണ്ടല്ലേ. ഏതൊക്കെയാ ഈ ആഴ്ചയിലെ ഓരോ ദിവസത്തിൻ്റെയും പ്രാർത്ഥന? തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും നമ്മൾ സാധാരണ അനുതാപ ചിന്തകളാണ് വരുന്നത്, അനുതാപത്തിൻ്റെ പ്രാർത്ഥനകളാണ് നമ്മൾ ചെല്ലുന്നത് അല്ലേ. ബുധനാഴ്ച നമ്മൾ ചെല്ലുന്നത് എന്താണ്? പരിശുദ്ധ ദൈവമാതാവിൻ്റെ ദിവസമായിട്ട് നമ്മൾ ആഘോഷിക്കും. അതായത് ദൈവമാതാവിൻ്റെ പ്രാർത്ഥനകൾ നമ്മൾ ചെല്ലുന്നത് ബുധനാഴ്ച ദിവസമാണ്. അതുപോലെ വ്യാഴാഴ്ചയോ? വ്യാഴാഴ്ച ആരുടെയാ? സഹദേന്മാരുടെയും മൗദ്യാന്മാരുടെയും പ്രാർത്ഥനകളാണ് നമ്മൾ ചെല്ലിയിരുന്നത്. ഇനിയും വെള്ളിയാഴ്ച ദിവസമോ? നമ്മുടെ യേശു മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെ രക്ഷാകര രഹസ്യങ്ങൾ നമ്മൾ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദിവസമാണ്. അതുപോലെ ശനിയാഴ്ചയോ? ശനിയാഴ്ച പരേതർക്ക് വേണ്ടി, അതായത് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ വിശ്വാസികൾ, മരിച്ചുപോയ വിശ്വാസികൾക്ക് വേണ്ടി നമ്മൾ ചെല്ലുന്ന പ്രാർത്ഥനകളെ ശനിയാഴ്ചയാണ്. അതുപോലെ ഞായറാഴ്ചയോ? നമ്മുടെ കർത്താവിൻ്റെ ഉദ്ധാനത്തെ ഓർത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എല്ലാം ഞായറാഴ്ചകളിലുമാണ്. അങ്ങനെ ഓരോ ദിവസത്തിനും നമ്മുടെ ഈശോയുടെ രക്ഷാകര ചരിത്രവുമായി താതാത്മ്യപ്പെടാൻ വേണ്ടിയിട്ട് സഭാപിതാക്കന്മാർ ആ പ്രാർത്ഥനകളെല്ലാം ക്രോഡീകരിച്ചിട്ടുണ്ട്. അതുപോലെ ആഴ്ചയിൽ ഓരോ ദിവസത്തിൻ്റെയും പ്രത്യേക പ്രാർത്ഥനകൾ കണ്ടു. ആരാധനവത്സരത്തിലും 7 കാലങ്ങളുണ്ടല്ലേ. ആരാധനവത്സരം ഒരു വർഷത്തെ 7 ആരാധനവത്സരങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ടല്ലേ. അതുപോലെ ഈ 7 ആഴ്ചകളാണ് ഒരു ആരാധനവത്സരത്തിൻ്റെ ഡ്യൂറേഷനായിട്ട് സാധാരണ നമ്മൾ ഏതെങ്കിലും കർത്താവിൻ്റെ ഒരു നമ്മളൊരു കർത്താവിൻ്റെ പെരുന്നാളുമായിട്ട്, അതായത് ഒരു രക്ഷാകര സംഭവവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ കാലങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മുടെ കർത്താവിൻ്റെ പ്രധാനപ്പെട്ട 7 പെരുന്നാളുകൾ, മാറാനായ പെരുന്നാളുകൾ, പ്രധാനപ്പെട്ട പെരുന്നാളുകളുണ്ടല്ലേ. ജനനം, മാമോദീസ, ദേവാലയ പ്രവേശനം, ഉദ്ധാനം, സ്വർഗാരോഹണം, പെന്തക്കുസ്ത, തേജസ്കരണം എന്നുള്ള ഈ പ്രധാന പെരുന്നാളുകൾ, പിന്നെ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും അപ്പസ്തോലന്മാരുടെയും രക്തസാക്ഷികളുടെയും വിശുദ്ധരുടെയും പെരുന്നാൾ, പിന്നെ 7 കൂദാശകളെ, കൂദാശ അനുകരണങ്ങൾ, ഇവയെല്ലാം ആരാധനക്രമ ആധ്യാത്മികതയുടെ അടിസ്ഥാന ഘടകങ്ങളാണ്. അതുപോലെ 7 കൂദാശകൾ, കൂദാശാനുകരണങ്ങൾ, ഇവയെല്ലാം ആരാധനക്രമ ആധ്യാത്മികതയുടെ അടിസ്ഥാന ഘടകങ്ങളാണ്. അതുപോലെ 3 നോയിമ്പ്, 8 നോയിമ്പ്, 13 നോയിമ്പ്, 15 നോയിമ്പ്, 25 നോയിമ്പ്, 50 നോയിമ്പ് എന്നീ നോമ്പുകളുടെ ഭക്തിയാർന്ന അനുഷ്ഠാനം, നോമ്പിലെ വർജനയും ഉപവാസവും, നോമ്പിലെ പ്രത്യേക പ്രാർത്ഥനകൾ, ഇവയെല്ലാം ആരാധനക്രമ ആധ്യാത്മികതയുടെ ഭാഗങ്ങളാണ്. ഇപ്രകാരം ദിവസത്തിലെ 7 യാമങ്ങളിലെ പ്രാർത്ഥനകൾ, ആഴ്ചയിലെ 7 ദിവസങ്ങളിലെ ആരാധനക്രമകാലങ്ങളിലെ പ്രാർത്ഥനകൾ, ഇവയെല്ലാം യേശു സംഭവങ്ങളോട് ചേർന്ന് ജീവിക്കുവാൻ
മലങ്കര ആരാധനക്രമം വഴി വിശ്വാസിക്ക് സാധിക്കും. അപ്രകാരം മലങ്കര കത്തോലിക്ക ആരാധനക്രമത്തോട് ചേർന്നുള്ള ഒരു ആധ്യാത്മിക ശൈലി ദൈവസംഭാദനത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ അധിഷ്ഠിത ആധ്യാത്മിക ശൈലിയിൽ നിന്നും പൂർണ്ണമായി വ്യത്യാസപ്പെട്ടല്ല ഈ ആരാധനക്രമ അധിഷ്ഠിത ആധ്യാത്മിക ശൈലി. പിന്നെയോ, വിശുദ്ധ ഗ്രന്ഥത്തിൽ അധിഷ്ഠിതമായ ആധ്യാത്മിക ശൈലിയുടെ തുടർച്ചയും പൂർത്തീകരണവുമാണ് നമ്മുടെ ആരാധനക്രമാധിഷ്ഠിത ആധ്യാത്മിക ശൈലി. പ്രപഞ്ച സൃഷ്ടിയിൽ ആരംഭിച്ച് പഴയ നിയമത്തിലൂടെ തുടർന്ന് യേശുക്രിസ്തുവിൽ പൂർണ്ണമായ വെളിപാടിൻ്റെ ചരിത്രം മാനുഷിക ഭാഷയിൽ എഴുതപ്പെട്ടതാണല്ലോ വിശുദ്ധ ബൈബിൾ. ഇതേ വെളിപാടിൻ്റെ ചരിത്രം അടയാളങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയും ആഘോഷിക്കുന്നതിനെയാണല്ലോ നാം ആരാധനക്രമം എന്നതുകൊണ്ട് മനസ്സിലാക്കുന്നത്. ചുരുക്കത്തിൽ, വിശുദ്ധ ബൈബിളിൻ്റെയും ആരാധനക്രമത്തിൻ്റെയും ഉള്ളടക്കം ചിന്താവിഷയവും ഒന്നു തന്നെയാണ്. രണ്ടും വെളിപാടിൻ്റെ പൂർത്തീകരണമായ യേശുക്രിസ്തുവിനെയാണ് പ്രദാനം ചെയ്യുന്നത്. ബൈബിൾ ആധ്യാത്മികത കൂടുതൽ അർത്ഥപൂർണവും അനുഭവപൂർണവുമാകുന്നത് ആരാധനക്രമ ആധ്യാത്മികതയിലൂടെയാണ്. ഈ രണ്ട് ആധ്യാത്മിക രീതികളും പരസ്പരം എതിർക്കുന്നവയല്ല, പിന്നെയോ പരസ്പര പൂരകങ്ങളാണ്. ഒന്ന് മറ്റൊന്നിൻ്റെ തുടർച്ചയുമാണ്. സഭാമക്കൾക്ക് വചനത്തിൻ്റെ മേശയിൽ നിന്നും അപ്പത്തിൻ്റെ മേശയിൽ നിന്നും പോഷണം നൽകണം എന്നതാണ് കത്തോലിക്ക സഭയുടെ പ്രബോധനം. ഓരോ വിശുദ്ധ കുർബാനയിലും ഇവ രണ്ടും യാഥാർത്ഥ്യമായി തീരുന്നുണ്ട്. യഹൂദ സിനഗോഗിൽ വിശുദ്ധ ലിഖിതത്തിൽ നിന്നുള്ള വായനയും അതിൻ്റെ വ്യാഖ്യാനവും നടക്കുന്നതായിട്ട് നമ്മൾ വിശുദ്ധ ബൈബിളിൽ കാണുന്നുണ്ട്. അതുപോലെ ജെറുസലേം ദേവാലയത്തിൽ ബലിയർപ്പണത്തിനായി പോകുന്നതായിട്ട് നമ്മൾ കാണുന്നില്ലേ. ഇത് രണ്ടും വിശുദ്ധ കുർബാനയുടെ ആഘോഷവേളയിൽ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ കുർബാനയുടെ ആദ്യ ഭാഗം വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നുള്ള വായനയും അതിൻ്റെ വ്യാഖ്യാനവും, അനാഫ്ര എന്ന രണ്ടാമത്തെ ഭാഗം പെസഹ സംഭവങ്ങളുടെ അഥവാ കാൽവരിയിലെ ബലിയർപ്പണത്തിൻ്റെ അനുസ്മരണവുമാണ് നടക്കുന്നത്. ചുരുക്കത്തിൽ, ഓരോ വിശുദ്ധ കുർബാനയിലും വചനത്തിൻ്റെ മേശയിൽ നിന്നും വിശുദ്ധ ലിഖിതവും അപ്പത്തിൻ്റെ മേശയായ ത്രോണോസിൽ നിന്ന് അഥവാ അൾത്താരയിൽ നിന്ന് യേശു മിശിഹായുടെ തിരുശരീര രക്തങ്ങളും വിശ്വാസികൾക്ക് ആത്മീയ ഭക്ഷണമായിട്ട് സഭ നൽകുന്നു. വിശുദ്ധ ബൈബിളിൽ അധിഷ്ഠിതമായ ആ ആധ്യാത്മികതയും ആരാധനക്രമ അധിഷ്ഠിത ആധ്യാത്മികതയും യേശു അനുഭവം എന്ന ലക്ഷ്യത്തിലേക്കുള്ള രണ്ട് തലങ്ങളാണ്. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ സംഭവം നിങ്ങൾ ഓർക്കുന്നില്ലേ? അന്ന് എന്താ സംഭവിച്ചത്? ഈ രണ്ട് ശൈലികളും അവരുടെ ആ അനുഭവത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. യേശു അനുഭവത്തിൻ്റെ രണ്ട് രീതികളും ഒന്നിനു പുറകെ ഒന്നായി എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് യേശു നൽകി. അതായത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24:13-35 നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, യേശു അപരിചിതനെ പോലെ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യരുടെ കൂടെ നടന്ന് അവരെ വിശുദ്ധ ലിഖിതത്തിൽ നിന്നും പഠിപ്പിച്ചു. യേശു വിശുദ്ധ ലിഖിതം വ്യാഖ്യാനിച്ച് അവർക്ക് പോഷണം നൽകി. അതിനുശേഷം അവരോടൊപ്പം ഭവനത്തിൽ പ്രവേശിച്ച് അപ്പം മുറിച്ച് പങ്കുവച്ചു. അപ്പോൾ ശിഷ്യന്മാർ യേശുവിനെ തിരിച്ചറിഞ്ഞു. അങ്ങനെ അപ്പം മുറിക്കൽ എന്ന ആരാധനയുടെ നിമിഷത്തിലൂടെ യേശു തന്നെ തന്നെ അവർക്ക് നൽകി. ചുരുക്കത്തിൽ, യേശു അനുഭവത്തിനുതകുന്ന രണ്ട് ആധ്യാത്മിക ശൈലികളും നമുക്ക് ആവശ്യമാണെന്ന് എമ്മാവൂസ് സംഭവം വളരെ വ്യക്തമാക്കുന്നുണ്ട്. ഉയർത്തെഴുന്നേറ്റ യേശുവുമായി സംസർഗത്തിലാകുവാൻ, അല്ലേ, വ്യക്തിബന്ധം പുലർത്തുവാൻ സഭയ്ക്ക് ലഭിച്ചിരിക്കുന്ന രണ്ട് മാർഗങ്ങളാണ് എന്തൊക്കെ? വിശുദ്ധ ഗ്രന്ഥവും ആരാധനക്രമവും. അതിനാൽ വെളിപാടിൻ്റെ രഹസ്യങ്ങൾ ഉൾക്കൊള്ളുന്ന വിശുദ്ധ ലിഖിതവും വിശുദ്ധ പാരമ്പര്യവും ഒരുപോലെയാണ് സഭ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത്. ഈ ആധ്യാത്മികത ശക്തിപ്പെടുത്താൻ ആരാധനയിലെ ഗാനങ്ങളും പ്രാർത്ഥനകളും
അനുഷ്ഠാനങ്ങളൊക്കെ കുട്ടികൾ നന്നായിട്ട് പഠിച്ചിട്ട് അതിനോട് ചേർന്ന് വളരെ ഭംഗിയായിട്ട് ആ ആരാധനയിൽ സജീവമായി പങ്കെടുക്കാൻ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. എങ്കിലേ അത് നമുക്കൊരു നല്ല അനുഭവമായിട്ട് തീരുകയുള്ളൂ. മലങ്കര കത്തോലിക്കാ സഭയിലെ ആരാധനക്രമ ആധ്യാത്മികതയിലൂടെ പരിശുദ്ധാത്മാവിൽ വളരുവാൻ ഓരോ വ്യക്തിക്കും സാധിക്കും. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് സാധിക്കണം, നമുക്ക് സാധിക്കും. ഇനിയും നമുക്ക് അടുത്ത ഒരു ആധ്യാത്മികത, ലാസ്റ്റ് ഞാൻ പറഞ്ഞു ഒരു ആധ്യാത്മികതയെ പറ്റി. എന്താ ആധ്യാത്മികതയാണ്? ജീവിക്കുന്ന ആധ്യാത്മികത അല്ലേ. ഒന്ന് വചനാധിഷ്ഠിത ആധ്യാത്മികത, രണ്ടാമത്തേത് എന്തായിരുന്നു പറഞ്ഞേ? ആരാധനക്രമാധിഷ്ഠിത ആധ്യാത്മികത. മൂന്നാമത്തേതാണ് ജീവിക്കുന്ന ആധ്യാത്മികത, ലിവിങ് സ്പിരിച്വാലിറ്റി അഥവാ വിറ്റ്നസിങ് സ്പിരിച്വാലിറ്റി, സാക്ഷ്യ ആധ്യാത്മികത, സാക്ഷ്യം നൽകുന്ന ആധ്യാത്മികത. യേശു അനുഭവത്തിലേക്കും രക്ഷയുടെ അനുഭവത്തിലേക്കും എത്തുവാനുള്ള ആധ്യാത്മിക വഴിയുടെ രണ്ട് തലങ്ങളാണ് വിശുദ്ധ ബൈബിളിൽ അധിഷ്ഠിതമായ ആധ്യാത്മികതയും ആരാധനക്രമ അധിഷ്ഠിതമായ ആധ്യാത്മികതയും എന്ന് നാം കണ്ടു. ഇതിലെ മൂന്നാമത്തെ തലമാണ് ജീവിക്കുന്ന ആധ്യാത്മികത അഥവാ ശുശ്രൂഷിക്കുന്ന ആധ്യാത്മികത, ഡയാക്കോണൽ സ്പിരിച്വാലിറ്റി. വിശുദ്ധ ഗ്രന്ഥം പ്രഘോഷിക്കുമ്പോഴും ആരാധനയിലൂടെ വിശ്വാസം ആഘോഷിക്കുമ്പോഴും നാം ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നത് പോലെ യേശുവിൻ്റെ നാമത്തിൽ സഹോദരനെ ശുശ്രൂഷിക്കുമ്പോഴും അവനെ സ്നേഹിക്കുമ്പോഴും നാം ദൈവ സാന്നിധ്യം തിരിച്ചറിയും. വിശുദ്ധ മത്തായി സ്ലീഹ എഴുതിയ സുവിശേഷം 25:40 പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവനോട് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. അതുപോലെ വിശുദ്ധ യോഹന്നാൻ സ്ലീഹയുടെ സുവിശേഷം 15:12 കാണാം, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. അപ്പസ്തോല പ്രവർത്തനം 1:8 പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുവിൻ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 10:37 പറയുന്നു, നീയും പോയി അതുപോലെ ചെയ്യുക. എന്നീ യേശുവിൻ്റെ പ്രബോധനങ്ങൾ ജീവിക്കുന്ന ആധ്യാത്മിക ശൈലിയിലേക്കുള്ള വ്യക്തമായ സൂചനകളാണ്. ഒരു വ്യക്തിയുടെ ദൈവാനുഭവത്തിൻ്റെ ആഴം അളക്കുന്ന അളവുകോളാണ് സഹോദര സ്നേഹവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ. സഹോദരങ്ങളുമായി ബന്ധപ്പെടാത്ത ഒരു ആധ്യാത്മികതയും ദൈവാനുഭവവും അത് തീർത്തും അപൂർണമാണ്. 1 യോഹന്നാൻ 4:20 പറയുന്നു, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാതെ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവൻ വ്യാജം പറയുന്നു എന്ന്. ഈ വിശുദ്ധ ഗ്രന്ഥം പരസ്നേഹവുമായി ബന്ധപ്പെട്ട ആധ്യാത്മിക ശൈലിയെ പൂർണ്ണമായും അംഗീകരിക്കുന്നു. സമൂഹത്തിലെ എളിയവരെ ശുശ്രൂഷിക്കുമ്പോൾ നമ്മുടെ കൺമുമ്പിലെ അവഗണിക്കപ്പെട്ടവരെയും വേദനിക്കുന്നവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും സ്നേഹിക്കുകയും അവർക്ക് ശുശ്രൂഷ നൽകുകയും ചെയ്യുമ്പോൾ നാം യേശുവിനെ തന്നെയാണ് സ്നേഹിക്കുന്നതും ശുശ്രൂഷിക്കുന്നതും. ഇപ്രകാരമുള്ള സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും പ്രവൃത്തിയിലൂടെ ഒരു വ്യക്തി ദൈവസാന്നിധ്യം അനുഭവിക്കുകയും ദൈവാനുഭവത്തിൽ വളരുകയും ചെയ്യും. വർഗ വർണ്ണ ജാതി വ്യത്യാസമില്ലാതെ ഒരു വ്യക്തിക്ക് യേശുവിൻ്റെ നാമത്തിൽ ശുശ്രൂഷ നൽകുമ്പോൾ ക്രിസ്തീയത കുറെ കൂടി സാമൂഹികവും ജീവിക്കുന്നതുമായി തീരും. ഇപ്രകാരം ജീവിക്കുന്ന ആധ്യാത്മികത ദൈവാനുഭവത്തിലേക്ക് നയിക്കുന്ന വ്യക്തമായ ഒരു വഴിയാണ്. മദർ തെരേസായും ഫാദർ ഡാമിയോനും നിരവധി വിശുദ്ധരും ജീവിക്കുന്ന ആധ്യാത്മികതയ്ക്ക് മുൻതൂക്കം നൽകിയവരാണ്. ഈ മൂന്നാധ്യാത്മിക ശൈലികളും സുവിശേഷ പ്രഘോഷണത്തിൻ്റെ മൂന്ന് തലങ്ങളായ സുവിശേഷം പഠിപ്പിക്കുക, അതായത് ബോധനം, സുവിശേഷം ആഘോഷിക്കുക ആരാധന, സുവിശേഷം ജീവിക്കുക സാക്ഷ്യം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ മൂന്ന് ആധ്യാത്മിക ശൈലികളും തനതായ ദൈവാനുഭവം പ്രദാനം ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇവ മൂന്നും ക്രിസ്തീയ ആത്മീയ വളർച്ചയ്ക്ക് ആവശ്യമാണ്. യേശുവാകുന്ന ലക്ഷ്യത്തിലെത്തുവാൻ ഇവ മൂന്നും ആവശ്യമാണ്. ഒന്ന് മറ്റൊന്നിനെ പകരമാവുകയില്ല ഒരിക്കലും. പിന്നെയോ, ഒന്ന് മറ്റൊന്നിനെ നയിക്കുന്നതും തുടർന്നുകൊണ്ടിരിക്കുന്നതുമാണ് വിശുദ്ധ ഗ്രന്ഥാധിഷ്ഠിത ആധ്യാത്മികത ആരാധന ക്രമ ആധ്യാത്മികതയിലേക്കും ഇവ രണ്ടും ജീവിക്കുന്ന ആധ്യാത്മികതയിലേക്കും നയിക്കുന്നത് ആയിരിക്കണം.
ഇതാണ് നമ്മുടെ എമ്മാവൂസിൽ പോയ ശിഷ്യന്മാരുടെ അനുഭവത്തിൽ നാം കാണുന്നത്. എപ്രകാരമാണ്? വഴിയിൽ വെച്ച് വിശുദ്ധ ഗ്രന്ഥം യേശു ശിഷ്യന്മാർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ചു അല്ലേ. അവർക്ക് എന്തുണ്ടായി? ദൈവാനുഭവം ഉണ്ടായി. ആരാധനയുടെ സമയത്ത് ഈശോ എന്താ ചെയ്തത്? യേശു അപ്പം മുറിച്ച് പങ്കുവച്ചപ്പോൾ ശക്തമായ ദൈവാനുഭവമായി അവർക്ക് മാറി. ഈ രണ്ട് ദൈവാനുഭവങ്ങളുടെയും ഫലം എന്തായിരുന്നു? ശിഷ്യന്മാരുടെ ജെറുസലേമിലേക്കുള്ള തിരിച്ചുപോക്ക്, അഥവാ ജെറുസലേമിൽ ചെന്നുള്ള അവരുടെ സാക്ഷ്യം നൽകുക എന്ന് പറയുമ്പോൾ യേശു അനുഭവം മറ്റുള്ളവർക്ക് സ്നേഹമായി ശുശ്രൂഷയായി നൽകുക എന്നതാണ്. ചുരുക്കത്തിൽ ഈ മൂന്ന് ആധ്യാത്മിക ശൈലികളും ദൈവസമ്പാദനത്തിനുള്ള അഥവാ പരിശുദ്ധാത്മാവിൽ വളരുവാനുള്ള സഭയുടെ മൂന്ന് മാർഗങ്ങളാണ്. ദൈവസമ്പാദനം ദൈവസേവനത്തേക്കാൾ അത്യുത്തമം എന്ന് നമ്മുടെ ദൈവദാസനായ മറിവാനിയോസ് പിതാവ് പറഞ്ഞ വാക്കുകൾ ഈ തരണത്തിൽ നമുക്ക് വളരെ അർത്ഥവത്താണ്. നമ്മൾ എന്താണ് കണ്ടത്? മൂന്ന് ആധ്യാത്മിക ശൈലി. നമ്മൾ സഭയോടൊത്ത് ജീവിക്കണം, മൃഗതുല്യമായി ജീവിക്കാതെ സഭയോടൊത്ത് ജീവിക്കണമെങ്കിൽ മൂന്ന് ആധ്യാത്മിക ശൈലി സ്വീകരിക്കണമെന്ന് നമ്മൾ പറയുകയുണ്ടായി അല്ലേ. നമ്മുടെ മൂന്ന് ആധ്യാത്മിക ശൈലി നമ്മുടെ സഭയിൽ തുടരുന്നുണ്ടെന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി അല്ലേ. അപ്പം എന്താണ് നമ്മൾ ഇതുവരെ ഈ മൂന്നാം പാഠത്തിൽ പഠിച്ചത്? ഒന്ന് ചുരുക്കി പറയാമോ? മനുഷ്യനെ ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചുവെന്നും മനുഷ്യനിലെ ദൈവീക ഛായ അഥവാ ദൈവീക സാന്നിധ്യം പരിശുദ്ധാത്മാവാണെന്നും ആദ്യ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ഈ പരിശുദ്ധാത്മാവെ നഷ്ടപ്പെട്ടുവെന്നും യേശു എന്തു ചെയ്തു? പെന്തക്കുസ്തായിൽ ഈ ആത്മാവിനെ തിരിച്ചു നൽകിയെന്നും മാമോദീസായിലൂടെ നമ്മൾ ഓരോരുത്തരും ഈ ആത്മാവിനെ തിരികെ സ്വീകരിക്കുന്നതെന്നും ഓരോ വ്യക്തിയിലുമുള്ള ഈ പരിശുദ്ധാത്മ സമ്പാദ്യം കൂടുതൽ വർദ്ധിപ്പിക്കുക എന്നതാണ് ക്രിസ്തീയ ആധ്യാത്മികതയുടെ അടിത്തറയെന്നും ഈ ദൈവസമ്പാദ്യം വർദ്ധിപ്പിക്കുവാൻ സഭ മുമ്പോട്ട് വയ്ക്കുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഏതൊക്കെ മാർഗങ്ങളാണ് നമ്മൾ പഠിച്ചത്? വചനാധിഷ്ഠിത ആധ്യാത്മിക, ആരാധനക്രമ അധിഷ്ഠിത ആധ്യാത്മികത, ദെൻ ജീവിക്കുന്ന ആധ്യാത്മികത. അപ്പൊ ഈ മൂന്നെണ്ണവും ഒന്നിന് പൂരകമായിട്ട് അടുത്തത് വർദ്ധിക്കുന്നതാണ്. ഇത് മൂന്നും നമുക്ക് വേണം ദൈവ സമ്പാദനത്തിന് വേണ്ടിയിട്ട് അല്ലേ. അത്രയാണ് നമ്മൾ പഠിച്ചത്. അപ്പം നമുക്ക് ഒരു നിമിഷം ദൈവത്തിന് ഈ ആരാധനക്രമയോടത്തോട് യോജിച്ച് ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ വചനാധിഷ്ഠ വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വേണ്ട വിധത്തിൽ അനുഭവം ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കതിനു വേണ്ടിയിട്ട് ഒരു നിമിഷം തല ഉണങ്ങി പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, ഇന്ന് ഞങ്ങൾ പഠിച്ച കാര്യങ്ങളെല്ലാം ഹൃദ്യസ്ഥമാക്കുവാൻ വേണ്ട കരുണയും അനുഗ്രഹവും നീ തരണമേ. കർത്താവേ, അതെ, ഒരു ജീവിക്കുന്ന ആധ്യാത്മികതയായി തീരത്തക്ക വിധത്തിൽ ഞങ്ങളുടെ വചനം വായിക്കുമ്പോഴും വിശുദ്ധ വചനം വായിക്കുമ്പോഴും വിശുദ്ധ ഗ്രന്ഥം ഞങ്ങൾ വായിക്കുമ്പോൾ അനുഭവപ്പെടുവാനും അതുപോലെ ആ വിശുദ്ധ ഗ്രന്ഥ വായനയിലൂടെ ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത് ഒരു ആരാധനക്രമ ആധ്യാത്മികതയിലേക്ക് ഞങ്ങളെ വളർത്തുന്നതിനെ സഹായിക്കണമേ. ആ ആരാധനക്രമ ആധ്യാത്മികതയും വചനാധിഷ്ഠിത ആധ്യാത്മികതയിലും കൂടി ഞങ്ങൾ ജീവിക്കുമ്പോൾ അത് ഒരു ജീവിക്കുന്ന ആധ്യാത്മികതയായി മാറുവാനും ലോകം മുഴുവനും ഞങ്ങൾക്ക് സാക്ഷ്യമാകുവാൻ കർത്താവേ, അങ്ങയുടെ കൽപ്പന പ്രകാരം നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുവിൻ എന്ന് പറഞ്ഞ ആ കൽപ്പന അങ്ങ് ആഗ്രഹിക്കുന്ന വിധത്തിൽ നിർവഹിക്കുവാനും വേണ്ട അനുഗ്രഹവും കൃപയും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ എന്ന് ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, സകല വിശുദ്ധരെ, കാവൽ മാലാഖമാരെ, ഞങ്ങൾക്ക് വേണ്ടി സംരക്ഷണം തരണമേ. പ്രാർത്ഥിക്കണമേ. ആമേൻ.